നബിവിരുദ്ധ പരാമർശത്തിനെതിരായ പ്രതിഷേധത്തിനിടെ റാഞ്ചിയിലുണ്ടായ വെടിവയ്പിൽ പരിക്കേറ്റ രണ്ട് പേർ മരിച്ചു. സംസ്ഥാനത്ത് കാലവർഷത്തിൽ 61% കുറവ്. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈകം. ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെളിവാരിയെറിഞ്ഞ് കുടുംബത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ കേരളം ശക്തമായി പ്രതികരിക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ. കോലം കത്തിക്കേണ്ട അഴിമതിക്കാരായ നേതാക്കൾ കോൺഗ്രസിൽ തന്നെയുണ്ട്. അവർക്കെതിരെയാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കേണ്ടതെന്നും EP ജയരാജൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷത്തിൽ 61% കുറവ്. കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലാണ് മഴയുടെ അളവിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർഷം രണ്ടിടങ്ങളിലും കാലവർഷം മഴയിൽ 85% കുറവുണ്ടായി. സ്വപ്ന സുരേഷിനെതിരായ ഗൂഢാലോചന കേസിൽ സരിതയുടെ സാക്ഷിമൊഴിയെടുത്തു. സ്വപ്ന PC ജോർജുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് സരിതയുടെ മൊഴി. ഫെബ്രുവരി മുതൽ സ്വപ്ന സുരേഷ് ഗൂഢാലോചന നടത്തിയതായി അറിയാമെന്നും സ്വപ്നയ്ക്ക് നിയമസഹായം നൽകുന്നത് ജോർജാണെന്നും സരിത പറഞ്ഞു. നബിവിരുദ്ധ പരാമർശത്തിനെതിരായ പ്രതിഷേധത്തിനിടെ റാഞ്ചിയിലുണ്ടായ വെടിവയ്പിൽ പരിക്കേറ്റ രണ്ടു പേർ മരിച്ചു. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് വെടിവയ്പ് നടന്നത്. അതിനിടെ ഉത്തർപ്രദേശിലെ 6 ജില്ലകളിൽ നിന്നായി പ്രവാചക നിന്ദയ്ക്കെതിരെ പ്രതിഷേധിച്ച 227 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ ആശങ്കയിലാഴ്ത്തി കോവിഡ് വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് 8329 പേർക്ക്. ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4,32,13,435 ഉയർന്നു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കർണാടകയിൽ പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കൽ കർശനമാക്കി. ഡൽഹി രോഹിണിയിലെ ആശുപത്രി ICU തീപിടുത്തത്തിൽ ഒരു രോഗി മരിച്ചു. വെന്റിലേറ്റർ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തിയിരുന്ന 64-കാരിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. ഡോക്ടർമാരടക്കം നിരവധി പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരായ അപവാദ പ്രചരണങ്ങളിൽ ഡൽഹി ജുമാ മസ്ജിദിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസ്. BJP നേതാക്കളായ നുപൂർ ശർമ്മയുടെയും നവീൻ കുമാർ ജിണ്ടാലിന്റെയും പ്രചരണങ്ങൾക്കെതിരെ ഡൽഹി ജുമാ മസ്ജിദിൽ പ്രതിഷേധിച്ചവർക്കെതിരെയാണ് കേസെടുത്തത്. പകർച്ചവ്യാധി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. ഉത്തരകൊറിയയിൽ മുതിർന്ന നയതന്ത്ര പ്രതിനിധി ചോസൺ ഹുയിയെ വിദേശകാര്യമന്ത്രിയായി നിയമിച്ചു. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണിവർ. നേരത്തെ ഉപവിദേശകാര്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഉക്രൈനിലെ മരിയുപോളിൽ കോളറ വ്യാപനം രൂക്ഷം. മൃതദേഹങ്ങൾ കൂടിക്കിടന്ന് പ്രദേശത്തെ കിണറുകളെല്ലാം മലിനമായിരിക്കുകയാണ്. റഷ്യൻ ഉപരോധത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ശുചിത്വ സംവിധാനങ്ങൾ തകർന്നെന്നും തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെട്ട മൃതദേഹങ്ങൾ ചീഞ്ഞഴുങ്ങി പരിസരങ്ങൾ മലിനമായെന്നും മരിയുപോൾ മേയർ വാഡിം ബോയ്ചെക്കോ പറഞ്ഞു. ജനേകം ഓൺലൈൻ മോജ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.